വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫ്ലവർ അറേഞ്ച്മെന്റ്സിലെ റൗണ്ട് മോഡലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളതിനായിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫ്ലോറൽ ഫോം വെച്ച് റെഡിയാക്കി വെള്ളം നനച്ച് വെച്ചിരിക്കുന്നു. അത് ചെയ്യുന്ന വിധം നമ്മൾ ട്രയാങ്കുലർ അറേഞ്ച്മെൻറ്റ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പോട്ട് എപ്പോഴും സിമ്പിളാണെങ്കിലേ നമ്മൾ ചെയ്യുന്ന ഫ്ലവറിൻ്റെ ആ ബ്രൈറ്റ്നെസ് കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കാം. ട്രയാങ്കുലർ മോഡലിൽ നമ്മൾ ആദ്യം ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നു, അതിനുശേഷമാണ് ലീവ്സ് റെഡിയാക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ ലീവ്സ് വെച്ച് അതിൻ്റെ ബേസ് ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഫ്ലവർ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ 9 ഫ്ലവർ തന്നെ എടുത്തിട്ടുണ്ട്. ഒരേ ടൈപ്പ് റോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 ടൈപ്പോ 3 ടൈപ്പോ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് കളർ കോമ്പിനേഷൻ കൊടുക്കാവുന്നതാണ്. ഒരു ഫില്ലർ, ആദ്യം നമ്മളെടുത്ത ജിപ്സം അല്ലെങ്കിൽ മംസ് എന്ന് പറയുന്ന ഫില്ലർ ഫ്ലവറുമുണ്ട്. 2 ടൈപ്പ് ഫില്ലർ ലീവ്സും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതും 9 എന്നുള്ള ഒരു കണക്ക് നിങ്ങൾ അങ്ങ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പോട്ടിൻ്റെ സെയിം ഹൈറ്റിലുള്ളതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഒരു ഹൈറ്റ്, ഒരേ ഹൈറ്റിലുള്ള ഫസ്റ്റ് ഇതിൻ്റെ ഏറ്റവും നടുക്കായിട്ട് നമ്മൾ ഫോലിയേജ് ലീഫ് എടുത്ത് വയ്ക്കുന്നു ഫസ്റ്റ്. അടുത്തതായി 4 വശത്തും അതിൻ്റെ ഒരു ലീഫ് 4 വശത്തേക്ക് നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വിഡ്ത് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു വിഡ്ത് ആയിരിക്കും. അപ്പോൾ 5 വീണ്ടും നമ്മൾ ഈ 2 നടുക്കായിട്ട് നോക്കുക, ഈ 2 നടുക്കായിട്ട് അടുത്ത ഫോലേജ് വയ്ക്കുന്നു. ഇതിൻ്റെ 2 നടുക്കായിട്ട് അടുത്തത് വയ്ക്കുന്നു. ഇതിൻ്റെ 2 നടുക്കായിട്ട് അടുത്ത ലീഫ് വയ്ക്കുന്നു. നടുക്ക് അടുത്ത ലീഫ് വയ്ക്കുന്നു. ഏറ്റവും സിമ്പിളായ മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും 9 എണ്ണം തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2
വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫ്ലവർ അറേഞ്ച്മെന്റ്സിലെ ഒരു മോഡലാണ് ക്രസന്റ് ഷേപ്പ് മോഡൽ, അതായത് ചന്ദ്രക്കല മോഡൽ. അതിനു വേണ്ടിയിട്ട് ഒരു ഭംഗിയുള്ള വൈൻ ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിലവിൽ അതിൽ ഫ്ലോറൽ ഫോം വെച്ച് വെള്ളം, ഫ്ലോറൽ ഫോം വെള്ളത്തിൽ മുക്കി റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ആ രീതി നമ്മൾ ട്രയാങ്കുലർ മോഡൽ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ട്രയാങ്കുലർ മോഡലിനോട് ഏകദേശം സാമ്യമുള്ള ഒരു രൂപത്തിലാണ് ഇത് നമ്മൾ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഇതും 9 ഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം ഫ്ലവറാണ്, ട്രയാങ്കുലർ മോഡൽ പോലെ തന്നെ ഫ്ലവറാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഇതിൻ്റെ ഹൈറ്റിൻ്റെ ഇരട്ടി വരണം ഫസ്റ്റ് ഫ്ലവറിൻ്റെ ഹൈറ്റ്. നോക്കുക, ഫസ്റ്റ് ഫ്ലവർ എപ്പോഴും നമ്മളുടെ ഏത് നമ്മൾ പോട്ടാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇരട്ടി ഹൈറ്റിൽ ആയിരിക്കണം ഫസ്റ്റ് ഫ്ലവർ നമ്മൾ വെക്കേണ്ടത്. അപ്പം നമ്മൾ അതിനെ കട്ട് ചെയ്ത് ഓരോന്നിനും അതിൻ്റേതായ ഹൈറ്റ് അതിൻ്റേതായ രീതി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ക്രസന്റ് മോഡൽ അറിയാലോ നമുക്ക്, ചന്ദ്രക്കല മോഡലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വശത്തായിട്ട് ഫസ്റ്റ് ഫ്ലവർ നമ്മൾ റെഡിയാക്കുന്നു. സെക്കൻഡ് ഫ്ലവർ നമ്മൾ ഇതിൻ്റെ സെയിം ഹൈറ്റിലുള്ള ഫ്ലവറാണ് നമ്മൾ സെക്കൻഡ്. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ പൊക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ 10 സെൻറ്റിമീറ്ററാണ് ഫസ്റ്റ് ഫ്ലവറിൻ്റെ ഹൈറ്റ്. സെക്കൻഡ് ഫ്ലവർ 5 സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മളുടെ ഹൈറ്റ്, സെയിം. കട്ട് ചെയ്യുക, അത് ഈ വശത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഫ്ലവർ, നമ്മൾ അതിലുള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള ഒരു ഫ്ലവർ നമ്മൾ സെലക്ട് ചെയ്യുക, മൂന്നാമത്തെ ഫ്ലവർ. അത് ഈ ഇതിന് ഇത് 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ വരിക. മൂന്നാമത്തെ ഫ്ലവർ കൃത്യം അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇപ്പം നോക്കുക, ഏകദേശം ഒരു ചന്ദ്രക്കല രൂപം, ഒരു ഷേപ്പ്, ക്രസന്റ് ഷേപ്പ് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കുക. നാലാമത്തെ ഫ്ലവർ, അതിന് ഇനി അളവൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ നാലാമത്തെ ഫ്ലവർ കട്ട് ചെയ്യുക. നോക്കുക, ഫസ്റ്റ് ഫ്ലവറിൻ്റെ താഴെ വരുന്ന രീതിയിൽ നാലാമത്തെ ഫ്ലവർ വയ്ക്കുക. സെക്കൻഡ് ഫ്ലവറിൻ്റെ താഴെ വരുന്ന രീതിയിൽ 5ാമത്തെ ഫ്ലവർ നമ്മൾ വയ്ക്കുക. 6ാമത്തെ ഫ്ലവർ, ഒന്നാമത്തെയും നാലാമത്തെയും ഫ്ലവറിൻ്റെ താഴെ വരുന്ന രീതിയിൽ 6ാമത്തെ ഫ്ലവർ വയ്ക്കുക. 7ാമത്തെ ഫ്ലവർ ഇപ്പോൾ എവിടെയായിരിക്കണം? ഇതിൻ്റെ താഴെ വരുന്ന രീതിയിലായിരിക്കണം 7ാമത്തെ ഫ്ലവർ വയ്ക്കേണ്ടത്. എട്ട്, 9, 2 ഫ്ലവറുകൾ നോക്കുക. ഇതിൻ്റെ താഴെ ഇതിൻ്റെ മുകളിലായിട്ട് വരും 8ാമത്തെ ഫ്ലവർ. 9ാമത്തെ ഫ്ലവർ എവിടെ വരും? കണ്ടോ, ചന്ദ്രക്കല രൂപം ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ 9 ഫ്ലവർ വെച്ചു. ഇനി ഓരോന്നിൻ്റെയും നമ്മൾ ട്രയാങ്കുലർ മോഡലിൽ ചെയ്തതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ബാക്കിലായിട്ട് അതിൻ്റെ കുറച്ചുകൂടെ ഹൈറ്റുള്ള ലീഫ് നമ്മൾ സെറ്റ് ചെയ്തു. ഒന്ന്, 2, 3, 4, 5, 6,
ചെറിയ ലീഫ് ഇട്ടും താഴെ. ചന്ദ്രകല രൂപം ഏകദേശം എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു മോഡല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മോഡലാണിത്. പഠിച്ചു കഴിഞ്ഞാല് എൽ ഷേപ്പ്ഡ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, എസ് ഷേപ്പ്ഡ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഈ ഇതിൽ നിന്നും എൽ ഷേപ്പ് ഉണ്ടാക്കാനും എസ് ഷേപ്പ് ഉണ്ടാക്കാനും ഈ ഒരു മോഡൽ പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്.